ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നും, കാരണം ലൈനിന്റെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി തന്നിട്ടുണ്ട്, ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, വൺ എൻഡിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, ബട്ട് എൻ ഡി ബി ഇസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബട്ട് അടുത്ത ക്വസ്റ്റ്യനിലും പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നന്നായി മനസ്സിലാക്കാത്തവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, കാരണം ഇവിടെ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെയും വെർട്ടിക്കൽ ട്രേസിൻ്റെയും ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ തന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ക്വസ്റ്റ്യനും ഒരേ ലെവലാണ്, ബട്ട് വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻഡ് എ ഓഫ് എ ലൈൻ എ ബി ട്രൂ ലെങ്ത് 100 mm ഈസ് 10 mm എബോവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ദ ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 30° ടു എച്ച് പി ആൻഡ് 20° ടു വി പി. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഇഫ് ദ എൻഡ് ബി ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് ആൻഡ് മാർക്ക് ഇറ്റ്സ് ട്രേസസ്. എൻഡ് ബി ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ഗിവൺ ഡാറ്റാസ് ഒക്കെ എടുത്തെഴുതുക, അതേപോലെ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ജനറൽ ഫിഗർ വരയ്ക്കുക, കാരണം ഈ ഫിഗർ നോക്കിയിട്ടേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ട്രൂ ലെങ്ത് ഈക്വൽ ടു 100 mm, ദാറ്റ് ഈസ് എ ഡാഷ് ബി വൺ ഡാഷ് ഈക്വൽ ടു എ ബി ടു ഈക്വൽ ടു 100 mm ആണ്. അതായത് ഈ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് 100 എന്ന് തന്നിരിക്കുകയാണ്. എ ബി ടു ഓൾസോ, ദാറ്റ് ഈസ് അതായത് ഈ ലൈനിൻ്റെ ലെങ്ത്തും തന്നിരിക്കുകയാണ് 100 mm. എ ഡാഷിൻ്റെ പൊസിഷൻ 10 mm എബോ എക്സ് വൈ ലൈൻ. എ 20 mm ഇൻ ഫ്രണ്ട്, ഈ ഡിസ്റ്റൻസ് 20 ആണ്. ബി ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ബി ഡാഷ് ബിലോ എക്സ് വൈ ലൈനാണ്, ബി എബോ എക്സ് വൈ ലൈനാണ്. ഡ്രോ ദ പ്രൊജക്ഷൻ ആൻഡ് ലൊക്കേറ്റ് ദ ട്രേസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രേസസിന് മാർക്ക് ഉണ്ടാകും, അത് വിട്ടുപോകരുത്. ഇനി ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു, 10 mm മുകളിലായിട്ട് എ ഡാഷിൻ്റെ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്നു, 20 mm ബിലോ ആയിട്ട് എയുടെ ലോക്കസും ലൊക്കേറ്റ് ചെയ്യുന്നു, എ ഡാഷും എയും മാർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യാനുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തന്നിരിക്കുന്നത് ലൈനിൻ്റെ ഇൻക്ലിനേഷൻ 30° വിത്ത് എച്ച് പി ആൻഡ് 20° വിത്ത് വി പി എന്നാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി എ ഡാഷ് ബി വൺ ഡാഷ് 30° എടുത്തിട്ട് ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുക, എന്നിട്ട് ബി വൺ ഡാഷാണ് എടുക്കുക. ബട്ട് ഈ കേസിൽ ബി ഡാഷ് എബോ എക്സ് വൈ ലൈനാണ്, ദാറ്റ് മീൻസ് എൻ ഡി ബി എബോ എച്ച് പി ആണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എന്നുള്ള അസംഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ ഡി ബി ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ തന്നില്ലെങ്കിൽ നമുക്ക് എ ഡാഷ് ബി വൺ ഡാഷ് 30° 100 mm, അതായത് ട്രൂ ലെങ്തിൽ മുകളിലോട്ടേക്ക് എടുക്കാം. ബട്ട് ഇവിടെ ഇങ്ങനൊരു കണ്ടീഷൻ തന്നു, അതിൻ്റെ മീനിങ് എന്താണ്? ബി ഡാഷ് തേർഡ് ക്വാഡ്രന്റ് ആണ്. എ പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, ദെൻ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും, ടോപ്പ് വ്യൂ എബോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാകുന്നില്ല, നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നതെങ്കിൽ, ഇത് ഒബ്സർവർ വ്യൂ ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് മീൻസ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെയാണ് കിട്ടുക, ഇവിടെ കിട്ടും. ടോപ്പ് വ്യൂ ഇവിടെയാണ് കിട്ടുക. ഈ പ്ലെയിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ മുകളിലോട്ടേക്ക് പോകും, ഫ്രണ്ട് വ്യൂ താഴെയാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? തേർഡ് ക്വാഡ്രന്റ്. അതുകൊണ്ട് ബി വൺ ഡാഷ് ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കണം. ബട്ട് ഇവിടെ 30° മുകളിലോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി വൺ ഡാഷ് എബോ എക്സ് വൈ ലൈനായി പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിലേക്ക് 30° എടുക്കണം. അങ്ങനെ 30° എടുക്കുമ്പോൾ ഇത് 10 mm എബോ ആയതുകൊണ്ട് ഇത് എക്സ് വൈ ലൈനെ ക്രോസ് ചെയ്ത്, 100 mm ലെങ്ത് ആയതുകൊണ്ടും എക്സ് വൈ ലൈനെ ക്രോസ് ചെയ്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ബി വൺ ഡാഷ് കിട്ടും. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എ ഡാഷിൽ നിന്ന് 30° ഈ ഡയറക്ഷനിലോട്ടേക്ക് എടുത്തിട്ട് 100 mm എ ഡാഷ് ബി വൺ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുക എൻഡ് എ ആയിട്ട് മേക്ക് ചെയ്യുന്ന, അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ ജനറൽ ഫിഗർ നോക്കുമ്പോൾ എ ബി ടു വരയ്ക്കാനാണ് പോവുക, കാരണം എ ബി ടുവിൻ്റെ 100 mm ലെങ്ത്തും എ ബി ടുവിൻ്റെ ആംഗിൾ 520 degrees നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് വരയ്ക്കാനാണ് പോവുക. അത് നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടേക്കാണ്, കാരണം എൻഡ് ബി ഇസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ ഈ എ ബി ടു 100 mm ട്രൂ ലെങ്തിൽ താഴോട്ടേക്കാണ് ഈ 20° എടുക്കാറുള്ളത്. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ കണ്ടീഷൻ തന്നിരിക്കുന്നത് പ്രകാരം എൻഡ് ബി തേർഡ് ക്വാഡ്രന്റ് ആണ്, അതുകൊണ്ട് ബി ടോപ്പ് വ്യൂ ഓഫ് ബി എബോ എക്സ് വൈ ലൈൻ ആയിരിക്കണം. അപ്പോൾ എബോ എക്സ് വൈ ലൈനിലേക്ക് എടുക്കണമെങ്കിൽ 20° ഈ ഡയറക്ഷനിൽ എടുത്തിട്ട് കാര്യമില്ല, 20° ഈ ഡയറക്ഷനിലേക്ക് എടുക്കുമ്പോഴാണ് ഇത് എക്സ് വൈ ലൈനിൽ മുകളിലേക്ക് പോകുന്നതും നമുക്ക് ബി ടു ഇവിടെ കിട്ടുന്നതും. ഓക്കെ, 20° എ ബി ടു
ഹൺഡ്രഡ് എം എമ്മിൽ ഈ മുകളിലോട്ടേക്ക് ബി ടു വരുന്ന രീതിയിൽ വരയ്ക്കണം. എന്നിട്ട് ബി ടുയുടെ ലോക്കസും ബി വൺ ഡാഷിൻ്റെ ലോക്കസും കണ്ടെത്തി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ബി വൺ ഡാഷ് ബി ഡാഷിൻ്റെ ലോക്കസ് അത് താഴെയാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ബി ബി ടു കിട്ടേണ്ടത് ജനറൽ ഫിഗറിൽ താഴെയാണെങ്കിൽ അതിന് നേരെ മുകളിലാണ് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് ഇനി റൊട്ടേറ്റ് ചെയ്യണം. ബാക്കി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനറൽ ഫിഗറിലോട്ടേക്ക് നോക്കുക. അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ബി വൺ ഡാഷ് എന്ന് ബി വൺ കണ്ടിട്ട് നമുക്ക് ബി കാണാൻ പറ്റും. ബി വൺ ഡാഷ് എന്ന് എയുടെ ലോക്കസിലേക്ക് പ്രൊജക്ടർ വരച്ച് കഴിഞ്ഞാൽ ബി വൺ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ബി വൺ ഡാഷ് താഴെയാണ്, ഇവിടുത്തെ എ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ബി വൺ ഡാഷ് എന്ന് ഈ എയിലേക്ക് ഇവിടത്തേക്ക് പ്രൊജക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി വൺ കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ബി വൺ ഡാഷ് എന്ന് ഇവിടത്തേക്ക് പ്രൊജക്ടർ വരച്ചിട്ട് ബി വൺ ലൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? എ ബി വൺ കിട്ടുന്നു. അതായത് ഇവിടെ കിട്ടിയ എ ബി വൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടി എല്ലാവരോടും പറയുന്നത്, ഈ ഫിഗർ നോക്കി നമുക്ക് എളുപ്പത്തിൽ ഏത് ക്വാഡ്രന്റിൽ വരുന്ന പ്രോബ്ലം ആയാലും എന്ത് ഡാറ്റ തന്ന പ്രോബ്ലം ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എ ബി വൺ ലൊക്കേറ്റ് ചെയ്തു. അതായത് ഇവിടെ വരുന്ന ഈ എ ബി വൺ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. എ ബി വൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബി കിട്ടുന്നത്? ഈ എ ബി വണ്ണ് എ ബി വൺ റേഡിയസിൽ ആർക്ക് വരച്ചപ്പോൾ ഈ ബി ടുവിൻ്റെ ലോക്കസിലേക്ക് ആർക്ക് വരച്ചപ്പോൾ നമുക്കിവിടെ എ ബി കിട്ടി. അതേപോലെ നമുക്ക് എ ബി വൺ കിട്ടിയിട്ടുണ്ട്, ബി ടുവിൻ്റെ ലോക്കസ് ഇവിടെയാണെന്നറിയാം. ഓക്കെ, ബി ടുവിൻ്റെ ലോക്കസ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ എ ബി വൺ ലെങ്തിൽ ഈ ബി ടുവിൻ്റെ ലോക്കസിലേക്ക് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. അതായത് ഈ എ ബി വൺ ലെങ്തിൽ ഇവിടത്തേക്ക് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബി കിട്ടും. ബി കിട്ടിക്കഴിഞ്ഞാൽ എ ബി ജോയിൻ ചെയ്യാൻ പറ്റും. എ ഡാഷ് ബി ജോയിൻ ചെയ്യരുത്, ചിലർ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ബി വൺ കിട്ടി, എ ബി വണ്ണിൽ നിന്ന് ബി ടുവിൻ്റെ ലോക്കസിലേക്ക് ആർക്ക് വരച്ചപ്പോൾ ഇവിടെ ബി കിട്ടി. ഇവിടെ ബി കിട്ടിയിരിക്കുകയാണ്, എ ബി തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നു, നമുക്ക് ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടണം. ഫ്രണ്ട് വ്യൂ കിട്ടണേ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, ഇതേ സെയിം പ്രൊസീജിയർ ബി ടു ഡാഷ് കണ്ടെത്തിയിട്ട് ബി ടു ഡാഷിൽ നിന്ന് ബി ഡാഷ് കാണാം. അതായത് ഇവിടെ നമുക്ക് ഇതാണ് ബി ടു ഡാഷ്, എ ഡാഷ് ബി ടു ഡാഷ്. എ ഡാഷ് ബി ടു ഡാഷ് കിട്ടണമെങ്കിൽ ബി ടുവിന് എ ഡാഷിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. നമ്മൾ ബി ടു ഇവിടെയാണുള്ളത്. അതേപോലെ ബി ടുവിന് ഈ എ ഡാഷിൻ്റെ ഈ ലോക്കസിൽ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ലെങ്തിൽ ആർക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി ഡാഷ് കിട്ടും. അങ്ങനെ കിട്ടിയ ബി ഡാഷും ബിയും സെയിം ലൈനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വരയ്ക്കണം നിർബന്ധമില്ല, ഞാൻ ഇവിടെ വരച്ചിട്ടില്ല. വരച്ചാലും കുഴപ്പമില്ല, വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ബീനെ ബി വൺ ഡാഷിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ബി ഡാഷ് കിട്ടി, അതേപോലെ ഇവിടെയും ബി ഡാഷ് കിട്ടി. എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്തു, പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയും ചെയ്യാം, ബി ടുവിനെ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ എ ഡാഷ് ബി ടു ഡാഷിനെ ഇവിടത്തേക്ക് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ പോയിൻറ്റിൽ വന്ന് നിൽക്കും. ഇനി ക്വസ്റ്റ്യനിൽ ട്രീസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എക്സ് വേ ലൈൻ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് വിയും എച്ച് ഡാഷും നമുക്ക് എക്സ് വേ ലൈനിൽ ഓൾറെഡി കിട്ടി കാണും. ടോപ്പ് വ്യൂ എക്സ് വേ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അല്ലെങ്കിൽ എക്സ് വേ ലൈനിലൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റാണ് വി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വി കിട്ടും. എ ബിയിലാണ് ഈ വി കിട്ടേണ്ടത്. അതായത് എ ബി ലൈൻ, ഈ ലൈൻ, ഈ ലൈൻ എക്സ് വേ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് വി. അതിൽ നിന്ന് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എ ഡാഷ് ബി ഡാഷിലാണ് വി ഡാഷ് വേണ്ടത്. എ ഡാഷ് ബി ഡാഷും ഉണ്ട്, എ ഡാഷ് ബി വൺ ഡാഷും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യരുത്. ഇതാ ഈ താഴത്തെ ഈ പോയിൻ്റാണ് വി ഡാഷ്. അതായത് ഇതാണ് വി ഡാഷ്. ഓക്കെ, ഈ പോയിൻ്റ് മുകളിലത്തെ പോയിൻ്റ് അല്ല. അതുപോലെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വേ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് എച്ച് ഡാഷ്, അല്ലാതെ എ ഡാഷ് ബി വൺ ഡാഷ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് ഡാഷ് കിട്ടും. ഈ റെഡ് കളർ കാണുന്നതാണ് എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക എ ബിയിലേക്ക്, എ ബിയിലേക്ക്. അപ്പോൾ ഈ പോയിൻ്റാണ് എച്ച്, അല്ലാതെ എ ബി ടുവിലല്ല. ആ കാര്യം ശ്രദ്ധിച്ചോളുക. ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യുക. എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇതാണ്: ആൽഫ ഈക്വൽ ടു 32 ഡിഗ്രി, ബീറ്റ ഈക്വൽ ടു 24 ഡിഗ്രി, ഫ്രണ്ട് വ്യൂ ഈക്വൽ ടു 94, ടോപ്പ് വ്യൂ ഈക്വൽ ടു 87. ബട്ട് ഇതൊന്നും എടുത്തെഴുതാമെന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻ ആൻഡ് ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ് എന്നാണ്. ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ ലൊക്കേറ്റിംഗ് ദ പോയിൻറ്സ് ആൻഡ് ഡ്രോയിങ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്യുക,
എ ഡാഷ് ബി വൺ ഡാഷും എ ബി ടും വരയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്സാണ്. ദെൻ ഫൈൻഡിങ് പ്രൊജക്ഷൻ ബൈ എനി മെത്തേഡ് 6 മാർക്സ്. എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ് വരയ്ക്കുന്നതിന് 6 മാർക്സ്. ഓക്കെ, ഇനിയാണ് കാര്യം. ഇതിൽ ഫൈൻഡിങ് ലെങ്ത് ഓഫ് ദ എലിവേഷൻ ആൻഡ് പ്ലാൻ, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്തും ടോപ്പ് വ്യൂയുടെ ലെങ്ത്തും അത് ഫൈൻഡ് ചെയ്യുന്നതിന് 2 മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂയുടെ ഇൻക്ലിനേഷനും ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷനും ഫൈൻഡ് ചെയ്യുന്നതിന് 2 മാർക്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ അതൊന്നും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഞാനത് ഡ്രാഫ്റ്റ് സ്കീമിൻ്റെ റിപ്ലൈ ആയിട്ട് കറക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ മാർക്ക് ഈ 6 മാർക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 4 മാർക്സ് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൽഫ ബീറ്റ എടുത്തെഴുതുന്നതിന്, ആൻഡ് 2 മാർക്സ് ഫോർ ഹൊറിസോണ്ടൽ ട്രേസ്, 2 മാർക്സ് ഫോർ വെർട്ടിക്കൽ ട്രേസ്. അവിടെയും ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ എച്ച് ഡാഷ് എച്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ്, വി വി ഡാഷ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ ആൻസർ കീയിൽ എടുത്തെഴുതിയേ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ട്രേസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ സജഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഡ്രാഫ്റ്റ് ആണ്, ഡ്രാഫ്റ്റ് ഒരിക്കലും ഫൈനൽ അല്ല. ഫൈനൽ ആൻസർ കീ ബേസ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കീ കിട്ടുന്ന സമയത്ത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാ ക്വസ്റ്റിനെയും കീ മാത്രം വെച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും.